ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മൈൻഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2023 ചമ്പംകുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയത് നടുഭാഗം ചുണ്ടനാണ്. ഏതാണ്? നടുഭാഗം ചുണ്ടനാണ്. അടുത്തതായിട്ടുള്ള ചോദ്യം, രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം രാഗ സരോവരം. എന്താണ് രാഗ സരോവരം? ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്ററായി നിയമിതനായ മലയാളി ലെഫ്റ്റനന്റ് ജനറൽ എം ഉണ്ണികൃഷ്ണൻ നായർ. 2023 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇതൊന്ന് ഓർത്തു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അതൊന്ന് ഉത്തരം കിട്ടില്ല. കാരണം അതായത് നമ്മൾ ചൈന അല്ലെങ്കിൽ മലേഷ്യ പോലുള്ള രാജ്യങ്ങളാണ് കരുതുക. ഇതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യയാണ്. റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുക്രൈൻ സാഹിത്യകാരി വിക്ടോറിയ അമലിന. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2023 U17 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ജപ്പാനാണ്. 2025 U17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിനെ വേദിയാകുന്ന രാജ്യം ബഹ്റൈൻ. സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം ന്യൂസിലാൻഡാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ആണ് നമ്മൾ നോക്കുന്നത്. മികച്ച കവിത എൻ ജി ഉണ്ണികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. കടലാസു വിദ്യ. ഏതാണ്? കടലാസു വിദ്യ. മികച്ച നോവലാണ്. ഇത് അങ്ങോട്ട് മേലേക്ക് എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയതാണ്. മികച്ച നോവൽ വി ഷിനിലാലിനാണ് കിട്ടിയിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് സമ്പർക്ക കാന്തി. മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിനാണ്. മികച്ച നാടകം എമിൻ മാധവിക്കുമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് ഡോക്ടർ എം ബഷീറും എൻ പ്രഭാകരും. ആരൊക്കെയാണ്? എം ബഷീറും എൻ പ്രഭാകരനും. മികച്ച സഹകാരിക്കുള്ള റോബോട്ട് ഓവൻ പുരസ്കാരം രമേശൻ പാലാരി. ആരാണ്? രമേശൻ പാലേരി. രമേശൻ പാലേരിക്കാണ് കിട്ടിയിട്ടുള്ളത് മികച്ച സഹകാരിക്കുള്ള റോബോട്ട് ഓവൻ പുരസ്കാരം. ഏത് വർഷത്തോടെയാണ് അരിവാൾ രോഗം പൂർണ്ണമായി ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്? 2047. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ബയോളജിയിലൊക്കെ LDC ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് 2047. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ നാമകരണം ചെയ്ത മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷൻ ഇത്വാരി റെയിൽവേ സ്റ്റേഷനാണ്. എന്താണ്? ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ. കെൽസ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. 83rd ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? കെ ബൈജുനാഥ് ആണ്. ആരാണ്? കെ ബൈജുനാഥ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ സ്പോൺസർ ഡ്രീം ഇലവൻ ആണ്. ലൂസൈൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. 87.66 meter ആണ്. 2023 ഏഷ്യൻ കബഡി ജേതാക്കൾ ഇന്ത്യ. ഒരു ടാപ്പ് ഒരു മരം പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്ഥാപനം തിരുവനന്തപുരം. ലാസ്റ്റ് ചോദ്യം, TA മജീദ് സ്മാരക സൊസൈറ്റി പുരസ്കാരം ലഭിച്ചത് GR അനിൽ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ബാക്കി അടുത്ത ഭാഗത്തുണ്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.